തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളെത്തുമ്പോൾ ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 2014 മോദി തരംഗം അതിലും കൂടുതൽ ശക്തമായി ഇത്തവണ ആവർത്തിക്കപ്പെടും എന്നാണ് നരേന്ദ്ര മോദി തന്നെ പറയുന്നത്. എപ്പോഴും അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഫലമായാണ് 2014 അവർ 44 സീറ്റിൽ ഒതുങ്ങുന്നത്. 2019 കഴിഞ്ഞ തവണ നേടിയ 44 സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും മോദി പറയുന്നു. 2014 നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളുമായിട്ടായിരിക്കും ബി ജെ പി ഇത്തവണ അധികാരത്തിലെത്തുക. ബി ജെ പിയുടെ മാത്രമല്ല NDA ഘടകകക്ഷികളുടെ സീറ്റുകളും ഇത്തവണ വർദ്ധിക്കും. നിലവിൽ പാർട്ടിക്ക് സീറ്റുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നും നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും ഭീഷണിയാകുന്ന വ്യക്തികൾക്കും സംവിധാനങ്ങൾക്കും എതിരെ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ കർശനമായ നടപടിയെടുക്കും. മണ്ണിലായാലും ആകാശത്തായാലും ബഹിരാകാശത്തായാലും ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. തോൽവി ഭയക്കുന്ന പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുകയാണെന്നും മോദി ആവർത്തിച്ചു. വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പ്രതിപക്ഷം തന്നെയായിരുന്നു ആദ്യം ആക്രമിച്ചത്. എന്നാൽ പരാജയം ഉറപ്പിച്ചതോടെ കമ്മീഷനെയും EVMനെയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയെന്നും മോദി ആരോപിച്ചു. സിഖ് കലാപത്തെക്കുറിച്ചും സാംവിദ്രോധ നടത്തിയ പരാമർശത്തെയും നരേന്ദ്രമോദി നിശ്ചിതമായി വിമർശിച്ചിരുന്നു. എന്തായാലും 6ാം ഘട്ട വോട്ടെടുപ്പിലേക്കാണ് രാജ്യം ഇന്ന് നീങ്ങുന്നത്. 23 ഫലപ്രഖ്യാപനമുണ്ടാകും. അതുവരെ കാത്തിരിക്കണം. 2014 മോദി തരംഗം ആവർത്തിക്കുമോ അതോ രാഹുലും പ്രിയങ്കാ ഗാന്ധിയും ഇന്ദ്രപ്രസ്ഥം കീഴടക്കുമോ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.